നമസ്കാരം. ഏവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും എന്ന ഭാഗത്തു നിന്നും 5-ാമത്തെ പാഠത്തിലെ സമുദ്രവും മനുഷ്യനും എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഭൂഗോള വിസ്തൃതിയിൽ ജലഭാഗം 71%, ഭൂഗോള വിസ്തൃതിയിൽ കരഭാഗം 29%. പ്രധാന സമുദ്രങ്ങളെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം എന്നിവയാണ് പ്രധാന സമുദ്രങ്ങൾ. 3 വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ടത് അറിയപ്പെടുന്നത് ഉൾക്കടൽ എന്നാണ്. 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗം അറിയപ്പെടുന്നത് കടലിടുക്ക് എന്നാണ്. സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗം അറിയപ്പെടുന്നത് കടൽ എന്നാണ്. അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. പിന്നീട് ലോക സമുദ്രങ്ങളെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത്. പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിന്റെ ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം 4,280 മീറ്ററാണ്. ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത് 11,034 മീറ്ററാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തമാണ്. ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പലപ്പോഴായിട്ട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക് സമുദ്രം. ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം 3,700 മീറ്ററാണ്. കൂടിയ ആഴം 8,618 മീറ്ററാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് പ്യൂറിട്ടോറിക്ക ഗർത്തമാണ്. നോട്ട് ചെയ്ത് വെക്കുക, ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂറിട്ടോറിക്ക ഗർത്തമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി നീണ്ട ആകൃതിയാണ്. നീണ്ട ആകൃതി അല്ലെങ്കിൽ എസ് ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം കാണപ്പെടുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് 14,000 കിലോമീറ്ററാണ്. ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം എന്ന് പറയുന്നത് 3,960 മീറ്ററാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൺ ഗർത്തമാണ്. നോട്ട് ചെയ്ത് നോക്കുക, ഏറ്റവും ആഴം കൂടിയ ഇന്ത്യൻ സമുദ്രത്തിലെ ഭാഗം വാർട്ടൺ ഗർത്തമാണ്. പിന്നീട് ആർട്ടിക് സമുദ്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. വിസ്തൃതി എന്ന് പറയുന്നത് 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത് 5,180 മീറ്ററാണ്. അന്റാർട്ടിക് സമുദ്രം. സമുദ്ര ഉപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ട സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്ന് അറിയപ്പെടുന്ന സമുദ്രം അന്റാർട്ടിക് സമുദ്രമാണ്. നോട്ട് ചെയ്ത് വെക്കുക, ദക്ഷിണ സമുദ്രം എന്ന് അറിയപ്പെടുന്ന സമുദ്രം അന്റാർട്ടിക് സമുദ്രമാണ്. ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പിന്നീട് ദ്വീപുകളും ഉപദ്വീപുകളും എന്ന ഭാഗമാണ്. പൂർണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം അറിയപ്പെടുന്നത് ദ്വീപുകൾ എന്നാണ്. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഉപദ്വീപുകൾ എന്നാണ്. പ്രധാന ദ്വീപുകളാണ് ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, വിക്ടോറിയ ദ്വീപുകൾ, ബ്രിട്ടീഷ് ദ്വീപുകൾ, ഐസ്ലാൻഡ്, ന്യൂഫൗണ്ട്ലാൻഡ്, ബഫിൻ, ജപ്പാൻ, മഡഗാസ്കർ, മാലിദ്വീപ്, ഗ്രീൻലാൻഡ്, സുമാത്ര, ന്യൂഗിനിയ, കോക്കസ് മുതലായവ.
പ്രധാനപ്പെട്ട ഉപദ്വീപുകളാണ് ഇന്ത്യൻ ഉപദ്വീപ്, അറേബ്യൻ ഉപദ്വീപ്, അലാസ്ക ഉപദ്വീപ്, ലാബ്രഡോർ ഉപദ്വീപ്, സ്കാൻഡിനേവിയൻ ഉപദ്വീപ്. പിന്നീട് സമുദ്രജലത്തെക്കുറിച്ചാണ് പറയുന്നത്. സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളാണ് താപം, ലവണത്വം, സാന്ദ്രത എന്നിവ. പിന്നീട് സമുദ്രജലത്തിലെ താപവിതരണം എന്ന ഭാഗമാണ്. അക്ഷാംശീയ വ്യതിയാനങ്ങൾക്കനുസൃതമായി സമുദ്രജലത്തിന്റെ താപനിലയിൽ വ്യത്യാസമുണ്ടാകുന്നു. ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായി ഏതാണ്ട് 10 ഡിഗ്രി വരെ അക്ഷാംശ മേഖലകളിലാണ്. ഇവിടെ ശരാശരി 27 ഡിഗ്രി താപനില രേഖപ്പെടുത്തുന്നു. മധ്യരേഖ പ്രദേശത്തു നിന്ന് ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്തോറും താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നു. മധ്യ അക്ഷാംശീയ മേഖലകളിൽ താപനില ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് വരെയും ധ്രുവീയ മേഖലകളിൽ -2 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴുന്നു. സമുദ്രജലത്തിന്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൗരോർജം ഭൂമിയിൽ ലഭിക്കുന്നതിലുള്ള അസന്തുലിതാവസ്ഥ, സമുദ്രജലപ്രവാഹം, കാറ്റുകൾ എന്നിവ. പിന്നീട് പാഠഭാഗത്ത് പറയുന്നത് സമുദ്രജല ലവണത്വം എന്ന ഭാഗമാണ്. കടൽവെള്ളത്തിന്റെ ശരാശരി ലവണത 3.5%. കടൽവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണം അറിയപ്പെടുന്നത് ലവണത്വം എന്നാണ്. 1000 ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നതാണ് ലവണത്വം. സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം 35 സഹസ്രാംശമാണ്. സമുദ്രജലത്തിലെ ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലകൾക്ക് കാരണമാകുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കരയാൽ ചുറ്റപ്പെട്ട കടൽഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുന്നു. ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. ധാരാളം നദികൾ വന്നുചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലവണത്വം കുറയ്ക്കുന്നു. ധ്രുവപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് ലവണത്വം കൂടുതൽ. സമുദ്രജലത്തിലെ ലവണത്വത്തിന്റെ മുഖ്യഭാഗം സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കറിയുപ്പാണ്. സമുദ്രജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മറ്റ് മൂലകങ്ങളാണ് മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവ. സമുദ്രജലത്തിന്റെ സാന്ദ്രത. സമുദ്രജലത്തിന്റെ സാന്ദ്രത സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടുന്നില്ല. ഇതിന് കാരണം സമുദ്രജലത്തിന്റെ ലവണത്വത്തിലും താപനിലയിലും കാണുന്ന വ്യത്യാസമാണ്. താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു. നോട്ട് ചെയ്ത് വെക്കാം, താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു, ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുന്നു. ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുന്നു. പിന്നീട് പാഠഭാഗത്ത് പറയുന്നത് സമുദ്രജല ചലനങ്ങളെക്കുറിച്ചാണ്. താപം, ലവണത്വം, സാന്ദ്രത എന്നിവയിലെ അസന്തുലിതാവസ്ഥ സമുദ്രജല ചലനങ്ങൾക്ക് കാരണമാവുന്നു. സമുദ്രജല ചലനങ്ങളാണ് തിരമാലകൾ, വേലികൾ, ജലപ്രവാഹങ്ങൾ എന്നിവ. തിരമാലകൾ സമുദ്രജല ഉപരിതലത്തിന്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളാണ് തിരകൾ എന്ന് അറിയപ്പെടുന്നത്. തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാശിഖിരം എന്നാണ്. തിരയുടെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാതടം എന്നാണ്. അടുത്തടുത്തുള്ള 2 തിരാശിഖിരങ്ങൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത് തിരാദൈർഘ്യം എന്നാണ്. തിരാതടം മുതൽ തിരാശിഖിരം വരെയുള്ള ലംബദൂരം അറിയപ്പെടുന്നത് തിരോന്നതി എന്നാണ്. കാറ്റുകൾ സമുദ്രോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരകൾക്ക് കാരണമാകുന്നത്.
കാറ്റിന്റെ ശക്തിക്കനുസരിച്ച് തിരമാലകളുടെ ശക്തി കൂടുന്നു. കേരളത്തിലെ തീരങ്ങൾ ഏറ്റവും കൂടുതൽ കടലാക്രമണങ്ങൾക്ക് വിധേയമാകുന്ന കാലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ, പുലിമുട്ടുകൾ നിർമ്മിക്കൽ, കണ്ടൽക്കാടുകൾ വച്ചുപിടിപ്പിക്കൽ, മണൽ ഭിത്തികൾ മുതലായവ. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും മൂലമുണ്ടാകുന്ന വിനാശകാരിയായ വൻ തിരമാലകൾ അറിയപ്പെടുന്നത് സീസ്മിക് കടൽത്തിരകൾ അല്ലെങ്കിൽ സുനാമികൾ എന്നാണ്. സുനാമികൾക്ക് മണിക്കൂറിൽ 800 കിലോമീറ്റർ വരെ വേഗമുണ്ടാകാറുണ്ട്. ചാകര. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായെത്തുന്ന പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. വേലികൾ. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അറിയപ്പെടുന്നത് വേലികൾ എന്നാണ്. സമുദ്രജല വിധാനത്തിന്റെ ഉയർച്ച അറിയപ്പെടുന്നത് വേലിയേറ്റം എന്നാണ്. സമുദ്ര ജലവിധാനത്തിന്റെ താഴ്ച അറിയപ്പെടുന്നത് വേലി ഇറക്കം എന്നാണ്. വേലികൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് പിന്നീട് പറയുന്നത്. ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലം, ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്ര ബലം, ഇവയാണ് വേലി ഉണ്ടാവാൻ കാരണം. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായി ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം. വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴ്ന്ന പ്രതിഭാസമാണ് വേലിയിറക്കം. വാവുവേലികൾ. ഓരോ മാസത്തിലും അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് ദിവസത്തിലും പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് ദിവസത്തിലും ഉണ്ടാകുന്ന ശക്തമായ വേലിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് വാവുവേലികൾ എന്നാണ്. പിന്നീട് സപ്തവേലികളെ കുറിച്ചാണ് പറയുന്നത്. അമാവാസി പൗർണമി ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിലെത്തുന്നു. ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ദുർബലമായ വേലികളെയാണ് സപ്തവേലികൾ എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തുറമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. ശക്തമായ വേലികളുടെ ഫലമായി നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടസ്സപ്പെടുന്നു. വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽവെള്ളം കയറ്റാൻ കഴിയുന്നു. മീൻപിടുത്തത്തിനായി കടലിലേക്ക് കട്ടമരങ്ങളിൽ പോകുന്നതിനും വരുന്നതിനും സഹായിക്കുന്നു. വേലിയേറ്റ ശക്തിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നത് വേലിയേറ്റ സന്ദർഭങ്ങളിലാണ്. ഇത്രയുമാണ് വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് സമുദ്രജല പ്രവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം എന്ന് അറിയപ്പെടുന്നത്. സമുദ്രജല പ്രവാഹങ്ങൾ 2 തരത്തിലാണ് കാണപ്പെടുന്നത്. ഉഷ്ണജലപ്രവാഹവും ശീതജല പ്രവാഹവും. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണമേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങൾ ഉഷ്ണജലപ്രവാഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണമേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങൾ ശീതജല പ്രവാഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്നു. പിന്നീട് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഉഷ്ണജലപ്രവാഹം. ഉത്തര മധ്യരേഖാ പ്രവാഹം, കൊറോഷിയോ പ്രവാഹം,
പൂർവ ആസ്ട്രേലിയൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം. പിന്നീട് ശീതജല പ്രവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പെറു പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, ഒയാഷിയോ പ്രവാഹം, പശ്ചിമവാത പ്രവാഹം. പിന്നീട് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ഉഷ്ണജല പ്രവാഹമാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ഗൾഫ് സ്ട്രീം പ്രവാഹം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ബ്രസീൽ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ശീതജല പ്രവാഹങ്ങളാണ് ലാബ്രഡോർ പ്രവാഹം, കാനറീസ് പ്രവാഹം, പശ്ചിമവാത പ്രവാഹം, ബെൻഗ്വാല പ്രവാഹം എന്നിവ. പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ജലപ്രവാഹങ്ങളിൽ വരുന്ന ഉഷ്ണജല പ്രവാഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം. ഇനി ശീതജല പ്രവാഹത്തെക്കുറിച്ചാണ്. പശ്ചിമ ആസ്ട്രേലിയൻ പ്രവാഹം, പശ്ചിമവാത പ്രവാഹം. പിന്നീട് സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്കനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ഗ്രാൻഡ് ബാങ്ക്സിനെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട് ലാൻഡിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. പിന്നീട് കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. കടൽ കാറ്റുകൾ ഉണ്ടാകുന്നത് പകൽ സമയത്താണ്. കരക്കാറ്റ് ഉണ്ടാകുന്നത് രാത്രി സമയങ്ങളിലാണ്. കരക്കാറ്റും കടൽക്കാറ്റും തീരപ്രദേശങ്ങളിലെ താപനില നിയന്ത്രിക്കുന്നു. മഴ, കാറ്റ്, ചക്രവാതം പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണം എന്നിവയിൽ സമുദ്രങ്ങൾക്ക് പങ്കുണ്ട്. തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ വേനലും ശൈത്യവും കഠിനമായിരിക്കും. പിന്നീട് ധാതു നിക്ഷേപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ധാതു നിക്ഷേപങ്ങളാണ് കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ്, ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവ. മുംബൈ തീരത്ത് നിന്ന് 162 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 1974 പെട്രോളിയവും പ്രകൃതിവാതകവും ഖനനം ചെയ്യാൻ ആരംഭിച്ചു. ഈ എണ്ണപ്പാടം മുംബൈ ഹൈ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് വൈദ്യുതി ഉൽപാദനത്തെക്കുറിച്ചാണ് പറയുന്നത്. തിരമാലകൾ, വേലികൾ എന്നിവ വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നു. തീരത്ത് ആഞ്ഞടിക്കുന്ന ശക്തമായ തിരമാലകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ടർബൈനുകളെ കറക്കുന്നു. ഇങ്ങനെ വൈദ്യുതി ഉൽപാദനം നടത്തുന്നു. സമുദ്രതീരങ്ങളിൽ സമുദ്രജലം സംഭരിക്കാൻ റിസർവോയറുകൾ നിർമ്മിക്കുന്നു. ശക്തമായ വേലിയേറ്റ സമയത്ത് കടൽവെള്ളം ഈ ജലസംഭരണിയിൽ പ്രവേശിക്കുന്നു. വേലിയിറക്ക സമയത്ത് സംഭരണികളിൽ ശേഖരിച്ചിട്ടുള്ള ജലം തുറന്നുവിടുന്നു. വേലിയേറ്റ സമയത്ത് അകത്തേക്കും വേലിയിറക്ക സമയത്ത് പുറത്തേക്കും ജലം ശക്തമായി നീങ്ങുന്നതിന്റെ ഫലമായി ടർബൈനുകൾ കറങ്ങുന്നു. ഇതുവഴിയും വൈദ്യുതി ഉൽപാദനം നടക്കുന്നു. പിന്നീട് സമുദ്ര വിഭവങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങളാണ് ജപ്പാൻ, പെറു, ചൈന, നോർവേ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവ. ആന്റിബയോട്ടിക്കുകൾ
സ്റ്റിറോയിഡുകൾ, വൈറ്റമിനുകൾ എന്നിവയുടെ ഉൽപാദനത്തിനായി സമുദ്രത്തിലെ സസ്യ ജന്തുജാലങ്ങളെ ഉപയോഗിക്കുന്നു. പലതരം മരുന്നുകളുടെ നിർമ്മാണത്തിനും സമുദ്രവിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. പിന്നീട് കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളം എന്ന ഭാഗമാണ്. കടൽ വെള്ളത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാൻ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കടൽവെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സമുദ്രജല സ്വേദനം. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന രീതിയാണ് സമുദ്രജല സ്വേദനം. നോട്ട് ചെയ്ത് വെക്കുക, ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന രീതിയാണ് സമുദ്രജല സ്വേദനം. പിന്നീട് കടൽവെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെ ലവണജലത്തിൽ നിന്നും ജലം വേർതിരിക്കുന്നു. ഇലക്ട്രോഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നീ മാർഗങ്ങളിലൂടെ ലവണജലത്തിൽ നിന്നും ലവണം വേർതിരിക്കുന്നു. ഈ രീതിയിലാണ് കടൽവെള്ളം ശുദ്ധീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ഇതോടുകൂടി ഈ പാഠഭാഗം പൂർണ്ണമാവുന്നു. തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.